ഹായ് സ്റ്റുഡൻസ് പ്രാക്ടിക്കൽ എക്സാമിനേഷനെ കുറിച്ച് ചെറിയൊരു അവെയർനെസ് തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാണാൻ സാധിക്കും ഒരു പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് ഫോമുല പ്രിൻസിപ്പൾ അഞ്ച് മാർക്ക് സെറ്റിംഗ് ഓഫ് അപ്പാർട്ടസ് രണ്ട് മാർക്ക് പെർഫോമൻസ് ആൻഡ് ഒബ്സർവേഷൻ ആറ് മാർക്ക് കാൽക്കുലേഷന് നാല് മാർക്ക് വൈ വൈക്ക് ഒരു മാർക്ക് അങ്ങനെ പതിനെട്ട് മാർക്കാണ് ഒരു എക്സ്പെരിമെൻറ്റിന് നമുക്ക് കിട്ടുന്നത് അങ്ങനെ രണ്ട് എക്സ്പെരിമെൻറ്റ് അപ്പോൾ മുപ്പത്താറ് മാർക്ക് അതുപോലെ നാല് മാർക്ക് റെക്കോർഡിനും ടോട്ടൽ നാൽപ്പത് മാർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സെക്ഷൻ എ എന്ന് പറഞ്ഞ് ഏതാണ്ട് ഇരുപത്തൊമ്പതോളം ക്വസ്റ്റ്യൻസും സെക്ഷൻ ബി എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഏതാണ്ട് ഇരുപത്തൊൻപത് ക്വസ്റ്റ്യൻസും ഉണ്ട് അതിൽ സെക്ഷൻ എയിൽ ഫസ്റ്റ് ഇയർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസും സെക്ഷൻ ബിയിൽ സെക്കൻഡ് ഇയർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസുമാണ് ഉള്ളത് സെക്ഷൻ എയിൽ നിന്നും സെക്ഷൻ ബിയിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ആ ടിക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സാമിന് ചെയ്യേണ്ടി വരിക ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടായിരിക്കുകയില്ല ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അതിൽ നിന്ന് ഡിഫോൾട്ടായി വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് മണിക്കൂറാണ് നമുക്ക് ലാബ് എക്സാമിന് കിട്ടുക അതിലേതാണ്ട് ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ തന്നെ രണ്ട് എക്സ്പെരിമെൻറ്റിൻ്റെയും തിയറി അതുപോലെ ഒബ്സർവേഷൻ കോളംസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി അരമണിക്കൂറിനുള്ളിൽ എഴുതി അത് ടീച്ചേഴ്സിനെ കാണിച്ച് അതിനുശേഷമാണ് നമ്മൾ നമ്മളതിൻ്റെ റീഡിങ്സ് എടുക്കാനും കാൽക്കുലേഷൻ ചെയ്യാനുമൊക്കെ തുടങ്ങുന്നത് ഇനി നമുക്കതിലെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം നിങ്ങൾ റെക്കോർഡിനകത്ത് വെർണിയർ വൺ വെർണിയർ ടു വെർണിയർ ത്രീ അങ്ങനെ പല രീതിയിലായിരിക്കാം വെർണിയർ സ്കെയിൽസിൻ്റെ എക്സ്പെരിമെൻറ്റ് നോട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ശ്രദ്ധിക്കുക ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു സിലിണ്ടറിന്റെയോ റെക്റ്റാങ്കുലാർ ബ്ലോക്കിന്റെയോ വോളിയം കാണാനാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ സ്പിയർ വോളിയം കണ്ട് അതിന്റെ ഡെൻസിറ്റി കാണണം എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റിൻ ഒരു കലോറിമീറ്ററിൻ്റെ ഇന്റേണൽ വോളിയം കണ്ടുപിടിക്കുക എന്നതാണ് അപ്പം ഇത്തരത്തിലാണ് ക്വസ്റ്റിൻസ് ചോദിക്കുന്നത് ഏത് ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നത് അതിന് തക്കതായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയാണ് നാം എഴുതേണ്ടത് അതായത് നിങ്ങൾ ചിലപ്പോൾ വെർണിയർ വൺ എന്നുള്ള എക്സ്പെരിമെൻറ്റിൽ സിലിണ്ടറിൻ്റെയും സ്പിയറിൻ്റെയും ഒന്നിച്ച് റീഡിംഗ് എടുത്ത് അതിൻ്റെ രണ്ടിന്റെയും വോളിയം ചെയ്ത് വെച്ചിട്ടുണ്ടാവും പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ വൺ ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ സിലിണ്ടറിന്റെ മാത്രം റീഡിങ് എടുത്താൽ മതി അപ്പോൾ ടേബിൾ കോളം വരയ്ക്കുമ്പോൾ അത്രയും ടേബിൾ കോളം മാത്രം മതി സിലിണ്ടറിന്റെ മാത്രം ഇക്വേഷൻസ് മതി എന്നിട്ട് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക അല്ല നിങ്ങൾക്ക് സ്പിയർ ആണ് കിട്ടിയതെങ്കിൽ സ്പിയറിന്റെ മാത്രം ടേബിൾ കോളം വരച്ച് അതിന്റെ കാൽക്കുലേഷൻസ് ചെയ്യുക ഇത്തരത്തിലായിരിക്കും ഓരോ എക്സ്പെരിമെന്റും ഉദാഹരണമായി സോണോമീറ്റർ മീറ്റർ വൺ നയൻ ടു എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഓംസ് ലോ വൺ നയൻ ടു എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടാവും പൊട്ടൻഷ്യോമീറ്റർ മീറ്റർ വൺ നയൻ അപ്പോൾ വണ് ടു എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല നമുക്ക് എക്സാമിന് ചോദിക്കുക നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇത്തരത്തിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസും വായിച്ച് മനസ്സിലാക്കി ആ ക്വസ്റ്റ്യൻ ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ടേബിൾ കോളം വരയ്ക്കേണ്ടത് ഏതൊക്കെ കാൽക്കുലേഷൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്തേണ്ടത് എന്ന് വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം